അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്യൂറ്റിൻ്റെയുടെ ഹാൻഡിൽ നമ്മൾ റേസ് ചെയ്യാൻ വേണ്ടി പോവുക. ഒരു ശകലം മേലോട്ട് ഒന്ന് റേസ് ചെയ്യാൻ വേണ്ടി പോവുക. വേറെ എക്സ്ട്രാ നമുക്ക് എന്തൊട്ട് നമ്മൾ റേസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ബുള്ളറ്റിൻ്റെ എൻഡ് വെയ്റ്റ്. ഈ ഹാൻഡിലെ അരുവത്ത് വരുന്ന എൻഡ് വെയ്റ്റ് നമ്മളിട്ടാണ് നമ്മൾ റേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് റെഡിമെയ്ഡ് വരുന്നുണ്ട്, റേസർ വരുന്നുണ്ട്, രണ്ട് അല്ലെങ്കിൽ ബോൾട്ടും ഒരു രണ്ട് റേസറായിട്ട് വരുന്നുണ്ട്. അതിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് 700 തൊട്ടാണ് സ്റ്റാർട്ടിംഗ് തുടങ്ങുന്നത്. അപ്പം ഇപ്പോൾ നമ്മൾ എടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ബുള്ളറ്റിൻ്റെ തന്നെ 2.5 ഊരി എടുത്തേക്കും. അപ്പോൾ നമ്മുടെ ബുള്ളറ്റിനൊന്നും ഇല്ല, അത് പിന്നെ വാങ്ങിച്ച് വെക്കണം. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമ്മൾ ലൈറ്റ് കൊടുത്ത് ചെറുകിടന്ന് ഹോൾ വലുതാക്കി നമ്മുടെ വാങ്ങിച്ച അല്ലെങ്കിൽ ബോൾട്ട് ഇറങ്ങി പോകാൻ വേണ്ടി. അപ്പോൾ പുതിയ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരെണ്ണത്തിന് 100 രൂപ 110 രൂപ അങ്ങനെ സംതിങ്ങേ വിലയുള്ളൂ. അപ്പം അങ്ങനെ 2 എണ്ണം വാങ്ങിക്കുക, എന്നിട്ട് പിന്നെ ബോൾട്ട് വാങ്ങി. ഇപ്പം എനിക്ക് ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ 150 രൂപ ചിലവായിട്ടുള്ള, അതായത് ഒരു ബോൾട്ടിന് ചിതി ഇപ്പം കിടക്കുക. നമ്മൾ ഈ ഇതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ഒരു കൊല്ലത്തിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. ഈ ഹാൻഡിൽ ചേഞ്ച് ചെയ്തേക്കുന്നത് അത് നമ്മൾ തന്നെ ചേഞ്ച് ചെയ്ത്, നമ്മൾ വണ്ടി സെയിലാക്കുന്നതിന് മുമ്പ് നമ്മൾ പണ്ട് വെച്ച ഹാൻഡിലായിരുന്നു. അപ്പോൾ അന്ന് ഇട്ട ബോൾട്ട് നീളം കുറവാണ്, അത് നമ്മൾ റേസ് ചെയ്യാൻ പ്ലാനൊന്നും ഇല്ലായിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു പിന്നെ റേസ് ചെയ്തേ ഉള്ളതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ റേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വലിയൊരു ബോൾട്ട് വാങ്ങിച്ചിട്ട് അത് കാണിച്ചു തരാം. നമ്മൾ അപ്പോൾ ആ ഒരു ബോൾട്ടിന് 7 രൂപ വിലയുണ്ട്. അങ്ങനെ 2 ബോൾട്ട് വാങ്ങിച്ച് പിന്നെ ഒരു ഹാൻഡിൽ റബ്ബർ വാങ്ങിച്ച്, അതായത് അവിടെ ഇതാണ് സംഭവം അടിയിൽ കിടക്കുന്നത്, ഇതാണ് ഹാൻഡിൽ റബ്ബർ. ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, അതായത് ഞെരിങ്ങിരിക്കാൻ വേണ്ടി. ഇതിപ്പം ഒരു കൊല്ലോട്ട് നമ്മൾ വേണ്ടി വെച്ചേക്കുക, ഇതെല്ലാം വെച്ച് സെറ്റാക്കിയത്. പക്ഷേ ഇതുവരെ വേണ്ടെങ്കിൽ ലൂസോ ഹാൻഡിൽ ലൂസായിട്ടോ ഒന്നുമില്ല. ഇപ്പോൾ പക്കാറ്റായിട്ട് അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ നമുക്ക് ചിലവായിട്ടെന്ന് പറഞ്ഞാൽ 150 രൂപ ടോട്ടലായിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ ചെയ്യാന്ന് പറയുക, ഇപ്പോൾ ഹാൻഡിൽ അഴിക്കുന്നതൊന്നും നമ്മൾ കാണിക്കുന്നില്ല. അതായത് ഹാൻഡിൽ അഴിക്കുന്നതും നമ്മൾ സ്റ്റോക്ക് ഹാൻഡിൽ മാറ്റി ഈ ഹാൻഡിലോട് വെച്ച വീഡിയോയിലെല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറെ വീഡിയോയിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്ന പറഞ്ഞാൽ ഇതെങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് റേസ് ചെയ്യാം, ഈ കേബിളൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. കുറച്ച് ഇത്രയും സാധനങ്ങൾ നമുക്ക് റേസ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളത്, അതായത് നമ്മുടെ ബുള്ളറ്റിന് 2 ഇഞ്ച് വെയ്റ്റ്, അത് നമ്മുടെ ബുള്ളറ്റിൽ നിന്ന് വീഡിയോ എടുത്തേക്കുക. പിന്നെ നമ്മൾ ഈ ബോൾട്ട് ഇട്ടാൽ പാടില്ല, കഴിഞ്ഞ ഹാൻഡിൽ ചേഞ്ച് ചെയ്യുന്ന വീഡിയോക്ക് നമ്മൾ പറഞ്ഞായിരുന്നു. അത് നമ്മുടെ അടുത്തുള്ളത് നമ്മുടെ കൊല്ലത്ത് ഓൾഗി എന്ന് പറയുന്ന കടയുണ്ട്. അപ്പോൾ അവിടെ മാത്രമേ ഈ അല്ലെങ്കിൽ ബോൾട്ട് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ലോങ് ഇച്ചിരി നീളം കൂടി വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ആണ് നമ്മുടെ ഹാൻഡിൽ ബുഷ്, അത് നമ്മൾ 10 രൂപ 15 രൂപ അത്രയേ വരത്തുള്ളൂ. അപ്പോൾ അവിടെ ഇത് നമ്മുടെ ഹീറോ ഏതൊരു വണ്ടിയുടെ നമ്മൾ അതിൻ്റെ വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് ഇട്ട് മുറുക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ നമ്മുടെ ഈ സ്റ്റോക്ക് നമ്മുടെ ഈ എൻഡ് വെയ്റ്റ് നമ്മൾ വലുതാക്കിയിട്ടുണ്ട്, ചെറിയ ഹോള വരുന്നത്. അത് നമ്മൾ ഇത് ഇറങ്ങിപ്പോകാൻ വേണ്ടി രീതിയിലുള്ള കുറച്ച് ലെയ്ത്തി കൊടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് വലുതാക്കിയിട്ടുണ്ട്, ഹോള് വലുതാക്കിയിട്ടുണ്ട്. അപ്പം ലെയ്ത്തി നമ്മൾ അടുത്തുള്ള ഒരു ലെയ്ത്തായിരുന്നു, നമ്മൾ അവിടെ ലെയ്ത്തല്ല ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പാണ്, അതുകൊണ്ട് നമ്മൾ അവിടെ ഫണ്ടൊന്നും ആയില്ല. അപ്പോൾ ടോട്ടലി നമുക്ക് ആയിട്ടുള്ള 150 രൂപ ആയിട്ടുള്ള. അപ്പോൾ അതിനകത്ത് നമ്മൾ പിന്നെ ഇങ്ങനെ സിമ്പിളായിട്ട് റേസ് ചെയ്ത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ പഴയ ഹാൻഡിൽ ഹോൾഡർ. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് തുരുമിച്ചായിരുന്നു മൊത്തത്തിൽ പണ്ട് ബാക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിന് ഇത്ര നീളമുള്ളൂ, ബാക്കെല്ലാം തുരുമിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ടൈറ്റ് ഊരി വരാൻ ഇച്ചിരി ടൈറ്റ് ആയിരുന്നു, നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്, നമ്മൾ ലൂസാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വഴിച്ചിട്ട് നമ്മുടെ പുതിയ സാധനങ്ങൾ സെറ്റാക്കിയിട്ട് കാണിക്കാം എങ്ങനെയാണ്. പറഞ്ഞ സമയം പഴയ നട്ടപ്പ് വീട്ടിലുണ്ട്, ഇത്ര നീളമുള്ളതായിരുന്നു. അപ്പോൾ ഇത് മാറ്റിയിട്ടാണ് നമ്മൾ ഇച്ചിരി ഈ നീളം കൂടിയത് ഇടാൻ വേണ്ടി പോകുന്നത്. എന്നാലും നമുക്ക് ഇത്ര സ്പേസ് അങ്ങ് താഴെ വരെ വരത്തുള്ളൂ. അപ്പം ഇപ്പോൾ നമ്മൾ നേരത്തെ പണ്ട് നമ്മൾ റബ്ബർ ബുഷ് ഇട്ടിരുന്നതായിരുന്നു, അപ്പോൾ റബ്ബർ ബുഷ് ഇട്ടിരുന്ന ഞെരിങ്ങേ കയറിയായിരുന്നു. ഇപ്പോൾ അത് ഇളക്കിയെടുക്കാതെ പശ പോലെ ഒട്ടിയിരുന്നു ഇത്രയും ഭാവം. അപ്പോൾ നമുക്ക് ഇതിട്ട് കഴിഞ്ഞാൽ അത്രയും ഒരു ഗ്രിപ്പായിട്ട് നിൽക്കും, അതുകൊണ്ട് നമ്മൾ ഇത് തന്നെ വാങ്ങിച്ചിട്ടത്. അപ്പോൾ ഇത് തന്നെ എങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് തിരിച്ച് നമ്മൾ ഇടുമ്പോൾ ഈ ഒരു നമ്മൾ ഈ പുതിയ നട്ട് ഒരെണ്ണം ഇടുന്നില്ല, നമ്മൾ പഴയത് ഇടുന്നതെന്ന് പറഞ്ഞാൽ പണ്ട് നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്തായിരുന്നു ഇവിടെ ഇത്ര ഭാവം. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഭാഗത്ത് ഇവിടെ ഞെരിങ്ങി ഇറങ്ങി പോകുന്നത്, നമ്മൾ ഈ ഹോൾഡറിൻ്റെ ഇവിടെ കൂടെ ഞെരിങ്ങി ഇറങ്ങിയാൽ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ആ അളവിലാണ് പണ്ടത് ഗ്രൈൻഡ് ചെയ്തത്. പക്ഷേ അതുകൊണ്ട് നമ്മൾ ഈ നട്ട് തന്നെ ഇവിടെ ബാക്കിൽ ഇടുന്നത്, ഒരു മറ്റേ സൈഡിൽ പുതിയത് ഇടുന്നത്. അപ്പോൾ എങ്ങനെ ഇടണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹാൻഡിൽ പിഷനകത്ത് ഇവിടെ ചെറിയ തെള്ളിക്ക് സാധനമുണ്ട്, മേലോട്ട് തെളിയിക്കുന്നത്. അത് നമുക്ക് ഇവിടെ ആകുന്ന രീതിയിൽ ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഈ അതിൻ്റെ മേളിൽ നമ്മുടെ ഈ ഹോൾഡർ, ഈ ഹോൾഡറും വെക്കുക, അതിൻ്റെ മേളിൽ കൂടെ നെട്ടിടുക. ജസ്റ്റ് കാണിച്ചു തരാം, ജസ്റ്റ് ഉണ്ട് ഇതിലേ കൂടെ ഇട്ടിട്ട് നെട്ടിറക്കിയിടുക. എന്നിട്ട് നമ്മുടെ വെയിറ്റിനകത്തൂടെ കയറ്റി താഴെ ഒരു വാഷറും നമ്മുടെ ഈ റബ്ബർ ബുഷിയുടെ ഒറ്റയ്ക്ക് ഉള്ളതായിട്ട് ചെറിയൊരു പാടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെ വെക്കുന്നത്. ജസ്റ്റ് നമ്മുടെ ഒരു വാഷറും നമ്മുടെ ഇട്ട് നമ്മുടെ ഈ പ്ലെയിൻ ആയിട്ടുള്ള റബ്ബർ ബുഷ് ഇവിടെ വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ പ്ലേറ്റിലോട്ട് അങ്ങ് ഇറക്കിച്ചാൽ ഇത്ര ഉള്ള പരിപാടി. അടി ഇന്ന് നട്ട് ബോൾട്ട് നമ്മൾ പണ്ട് മുറുക്കിയിട്ട് ജസ്റ്റ് മുറുക്കുക. അപ്പോൾ അവിടെ ഇത്ര ഹൈറ്റ് നമ്മൾ ഇതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി മുറുക്കിയിട്ട് കാണിക്കാം. കുറച്ച് സമയം നമ്മുടെ വെയിറ്റ് ഇട്ടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുന്നുണ്ട്, മാക്സിമം നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല വൃത്തിക്ക് ടൈറ്റ് ചെയ്ത് നമ്മുടെ റബ്ബറൊക്കെ ഉണ്ട് ചാടുന്ന രീതിയിലായിട്ടുണ്ട്, വെള്ളിലോട്ട് തള്ളിയിരിക്കുന്നുണ്ട്. അപ്പോൾ ടൈറ്റ് ചെയ്ത് മാക്സിമം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴയതുപോലെ വണ്ടിക്ക് ഇത് വെക്കാം. വണ്ടിക്ക് ഇത് വെക്കുന്ന എന്തെങ്കിലും കാണിക്കുന്നില്ല, നമ്മൾ നേരത്തെ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് പറയാം.
അപ്പുറം നമ്മൾ അനലൈസറും എല്ലാം ഇട്ട് സെറ്റ് ആക്കി വെക്കുക. ജസ്റ്റ് എനിക്ക് ഈ റേസറിൻ്റെ ഒരു ചെറിയ കൊലം കാണുമ്പോൾ മനസ്സിലാവും, ഇതിപ്പം ഏകദേശം വെച്ചിട്ട് ഏകദേശം ഒരു ഒരു വർഷം കഴിഞ്ഞിട്ട് വെക്കുക. ഒരു വർഷം കഴിഞ്ഞായിരുന്നു. അപ്പം നമ്മൾ അന്ന് വെക്കാനത്ത് കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു. ഇതുവരെ നമ്മൾ ആദ്യമേ നമ്മുടെ സ്റ്റോക്ക് അപ്പർ പ്ലേറ്റിനകത്ത് നമ്മൾ ഹോൾട്ടായിരുന്നു നമ്മുടെ ഹാൻഡിൽ വെച്ചത്. പക്ഷേ അന്ന് നമുക്ക് വലിയ ഫീൽ ആക്കിയൊന്നുമില്ലായിരുന്നു. പക്ഷേ നമ്മൾ റേസർ ഇട്ടപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ആ ഹോൾട്ടവൻ ചെറിയൊരു ബെൻഡ് ഉണ്ടായിരുന്നു. ചെറിയ ഭാഗം കൊണ്ട് ചെറുതായിട്ട് അങ്ങോട്ട് ചെറിയൊരു മൈനൂട്ട്. അപ്പോൾ ഇത്ര ഹൈറ്റ് കൂടിയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നുണ്ടായിരുന്നു നല്ലവർക്ക് ഇങ്ങനെ ബെൻഡ് തോന്നിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ പിന്നെ നമ്മൾ അത് നമ്മൾ നൈറ്റ് വെച്ചത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ എടുത്ത വീഡിയോ എല്ലാം ഫ്ലോപ്പ് ആയി പോയായിരുന്നു. പിന്നെ നമ്മൾ സെക്കൻഡ് അപ്പർ പ്ലേറ്റ് എടുത്തിട്ട് അതിനകത്ത് നമ്മൾ കറക്റ്റ് ഹോൾ അളന്ന് കറക്റ്റ് ഹോൾട്ടപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കാണുമ്പോൾ അറിയാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ഡിസ്റ്റൻസ് കാണുമ്പോൾ അറിയാൻ പറ്റും കറക്റ്റ് നമ്മൾ ഹോൾട്ട് സെറ്റ് ആക്കി. ഒരു ബെൻഡൊന്നും ഇല്ലാതെ നമുക്ക് ഒരു വട്ടം ചെയ്തപ്പം മനസ്സിലായി. രണ്ടാമതായിട്ട് നമ്മൾ കറക്റ്റ് അതുപോലെ അളന്ന് വെച്ച് സെറ്റ് ആക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നമ്മൾ റിവ്യൂ അന്ന് വെക്കുന്ന വീഡിയോ എടുത്തില്ലായിരുന്നു. നമ്മൾ കുറച്ച് സക്സസ് ആവുമോ ഇല്ലയോ എന്നൊരു ഡൗട്ടും കൊണ്ട് പിന്നെ നമ്മളത് കഴിഞ്ഞ് കുറച്ച് റിവ്യൂ ചെയ്ത് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടൊക്കെ വെച്ച് പക്ഷേ വെച്ച് വെച്ച് ആ വീഡിയോ മിസ്സായിപ്പോയിരുന്നു. ഞാൻ വെച്ച് പോയെന്ന് വിചാരിച്ചു. പക്ഷേ ഞാനിത് സിസ്റ്റത്തിൽ കയറിയിട്ടാണ്. ഞാനിപ്പോൾ കമ്പ്യൂട്ടറിൽ നോക്കിയപ്പോഴാണ് പഴയ ഫോൾഡർ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്നെടുത്ത് വെച്ച് കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടിട്ട് അതിൻ്റെ പല സെറ്റ് വീഡിയോസ് കിട്ടിയായിരുന്നു. അങ്ങനെ നമ്മൾ ആ വീഡിയോ തപ്പിയെടുത്ത് നമ്മൾ സെറ്റൊക്കെ ഉണ്ട്. ഇത് വെച്ചിട്ട് ഏകദേശം ഒരു ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു അതിൻ്റെ ഒരു വർഷത്തെ റിവ്യൂ കൂടെ നമ്മൾ ഞാൻ ഈ വീഡിയോക്ക് പറയാൻ വേണ്ടി പോകുന്നു. പറഞ്ഞാൽ അതുപോലെ ഗുണം നമ്മളിപ്പം വെച്ചിട്ട് നമ്മളിപ്പോൾ ഹൈറ്റും കൂട്ടി നമ്മൾ ഡ്യൂക്കിൻ്റെ ഹാൻഡിൽ ബാറല്ലേ നമ്മൾ വെച്ചേക്കുന്നത്. നമ്മൾ വെച്ചേക്കുന്നത് നമ്മൾ എഫ്സിയുടെ ഹാൻഡിൽ വെച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഹാൻഡിലൂടെ ഇപ്പോൾ തട്ടതില്ല. അല്ലേ കറക്റ്റ് നമ്മൾ നമ്മുടെ ഡ്യൂക്കിൻ്റെ ആണെങ്കിൽ നമ്മുടെ ഈ മാസ സിലിണ്ടർ ഇവിടെ വരും. മാസ് സിലിണ്ടർ വരുന്നത് പറഞ്ഞാൽ ഈ കിറ്റിനോട് വരും. അപ്പോൾ കിറ്റ് പോയി തട്ടും. ഇത്രേ പോകത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ പോകത്തില്ല. ഇതിപ്പോൾ നമുക്ക് ഹാൻഡിൽ ബാർ ശകലം അകത്തോട്ടിരിക്കുന്നു. അതായത് ഷോർട്ടായതുകൊണ്ട് നമ്മുടെ എം ഡിയുടെയും എഫ്സിയുടെയും സെയിം ആണെന്ന് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മാസ് സിലിണ്ടർ ശകലം അകത്തോട്ടിരിക്കുക. അതുകൊണ്ട് ഇതൊന്നും അകത്തോട്ട് ഇത്രയും പൊക്കോളും. പിന്നെ നമുക്ക് മെയിൻ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ മിറർ ഉണ്ടായിരുന്നു. മിറർ കൈത്ര മൂത്തുവച്ച കൈ തട്ടില്ലായിരുന്നു. അതിനെ നമ്മൾ മാറ്റി മിറർ മാറ്റി വെക്കുക. അതിൻ്റെയൊക്കെ വീഡിയോ സെപ്പറേറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. മിറിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇടയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മിറർ മാറ്റി നമ്മുടെ ഉപയോഗത്തിന് ഞാൻ എറണാകുളത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു വണ്ടി കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് മിററൂടെ മാറ്റിയപ്പോഴത്തേക്ക് ആ സംഭവം ഒരു ക്ലീൻ ആയി. അതായത് മൊത്തം ഹാൻഡിൽ അങ്ങോട്ട് തിരിക്കാൻ പറ്റും. കണ്ടേ മൊത്തം അങ്ങോട്ട് ഇരിക്കും. നമ്മുടെ ക്ലച്ചും തട്ടാത്തതുമില്ല. നമ്മുടെ കണ്ടേ നമ്മുടെ ബ്രേക്കും തട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ട്യൂണിക്ക് അതൊക്കെ മെയിൻ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ കിറ്റ് ഇപ്പോൾ തട്ടുന്നതായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇടിക്കുന്ന ആ സീനൊന്നും ഇല്ല കറക്റ്റ്. അല്ലെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ ഇവിടെ തട്ടുന്ന സാധനമുണ്ട് നമ്മുടെ ഈ ലോക്കിൻ്റെ സൗണ്ടർ നമ്മുടെ ഈ ഹാൻഡ് ലോക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വെച്ചാൽ നീളം കൂട്ടാനൊക്കെ കുറേ വകുപ്പൊക്കെ ഉണ്ട്. പക്ഷേ അത് നമ്മളത് ചെയ്തില്ല. നമ്മൾ സ്റ്റോക്കായിട്ട് തന്നെ നമ്മൾ അതിനകത്ത് തന്നെ ഹാൻഡിൽ മാറ്റി ഈ റേസറൊക്കെ ഇട്ട് സെറ്റാക്കി നമ്മളിത് ചെറുതായിട്ടും താത്തിച്ച് വെക്കുക. നമ്മുടെ മാസ് ലിറ്റർ ചെറുതായിട്ടും താത്തു. ക്ലച്ചും കാണുമ്പോൾ മനസ്സിലാവും ചെറുതായിട്ടും താത്തു. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് തട്ടതേ മുട്ടല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഇരിക്കുമ്പോൾ ഇത് കിറ്റി തട്ടുന്നു. ആ പരിപാടി ഒന്നുമില്ല. അപ്പോൾ നമ്മൾ സെറ്റാക്കി. പക്ഷേ കിട്ടില്ല തന്നെ ഓടിക്കാനൊക്കെ സുഖമായിട്ടുണ്ട്. കാരണം അത്രയും കൂടെ പൊങ്ങിയോടെ ചെയ്തുകൊണ്ട് നൈസായിട്ട് ഇനി വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇനി റേസ് ചെയ്യാൻ പറ്റും. പക്ഷേ വേണമെങ്കിൽ ഇതിപ്പോൾ നമ്മൾ വെച്ചേക്കുന്നത് ഡൊമിനാറിൻ്റെ റേസർ ഇതും കിട്ടുന്നുണ്ട്. അല്ലാതെ ഇടയ്ക്ക് ഇടാൻ പറ്റുന്ന സ്പേസ് നമ്മുടെ ഈ ഹാൻഡിൽ നീളം കൂട്ടാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇത് മാറ്റിയിട്ട് ഇത് BS4 അല്ലെ BS4 BS6 വരുമ്പം ഇത് ഓൾറെഡി ശകലം നീളം കൂടുതല ഈ ഹാൻഡിൽ ഹോൾഡർ. നമ്മൾ അതിട്ടാലും ചെറിയൊരു പ്ലാനിക്ക് നമ്മൾ ഇച്ചൂടെ പൊക്കം കിട്ടും. ഇപ്പം തന്നെ നമുക്ക് അത്യാവശ്യം മതി. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ആ വണ്ടി റേസ് ചെയ്തായിരുന്നു. നമ്മുടെ ഫോർക്ക് റേസ് ഇട്ട് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടിയായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി വരുന്നുണ്ട്. അത് ഇട്ടിട്ട് ഒത്തിരി ആളാണ് ഇത് നടക്കുന്നത്. ഇത് നമ്മളൊരു 2.5 inch ഇട്ടേക്കുന്നത്. അപ്പം അതിൻ്റെ ചെറിയ വീഡിയോ എഴുതുന്നുണ്ട്. ഇതാണ് നമ്മുടെ സൈഡിൽ നിന്നൊരു ലുക്ക്. ഇതാണ് അതിൻ്റെ ഇത്രയൊരു ഗ്യാപ്പ് വെച്ച് കൂടിയിട്ടുണ്ട്. അത് നമ്മൾ അതിൻ്റെ അതും വെച്ചപ്പോഴും കുറച്ച് ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഡയറക്റ്റ് ഫിറ്റായിട്ട് നമ്മൾ വണ്ടിക്ക് വരുന്നില്ലല്ലോന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ കുറച്ച് പണിയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ എന്തായാലും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹാൻഡ് റേസറിൻ്റെ. ഇപ്പോൾ ഹാൻഡ് റേസർ ഇട്ടിട്ട് ആ കിഡിലായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ഓടിക്കാനാണെങ്കിലും നമുക്ക് ട്രാഫിക് കൊണ്ടുനടക്കാനാണെങ്കിലും ജസ്റ്റ് നമുക്കൊരു ഓഫ് റോഡ് പോകുമ്പോൾ ഇനി ചെന്ന് ഓടിക്കണമെങ്കിലും ഒക്കെ അടിപൊളി സാധനം. ഇപ്പം വെച്ചിട്ടിപ്പം ഒത്തിരി ആളാണ് ഇവിടെ തുരുമ്പ കാര്യങ്ങളത്. എന്തായാലും ഇളക്കിയിട്ട് പെയിൻ്റ് അടിക്കണം. നമ്മളിപ്പം വേറെ പണിക്ക് വേണ്ടി വണ്ടി കൊണ്ടുവച്ചേക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എന്തായാലും സെപ്പറേറ്റ് വരുന്നുണ്ട്.